ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോസസ്. ഞാനിന്ന് എന്താ ഉണ്ടാക്കാൻ പോണതെന്ന് അറിയോ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് പിന്നെ 14 ഔഷധക്കൂട്ടുകൾ വെച്ചിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണെന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഉന്മേഷത്തിനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും എല്ലാറ്റിനും നമുക്ക് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് സോയാബീൻ പരിപ്പ്. സോയാബീൻ പരിപ്പാണിത്. സോയാബീനിൽ നമുക്ക് ഇവിടെ പ്രോട്ടീൻ നല്ലോണം അടങ്ങിയിരിക്കുന്നുണ്ട്. മാഗ്നീഷ്യം ഉണ്ട്, ഇരുമ്പുണ്ട്, സോഡിയം, പൊട്ടാസ്യം, ഈ വക സാധനങ്ങളൊക്കെ ഈ സോയാബീൻ പരിപ്പിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ്. ഗോതമ്പിൽ നല്ല വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ നിലക്കടല. നിലക്കടലയിലാണെന്നുണ്ടെങ്കിൽ മത്സ്യത്തിലും മുട്ടയിലൊക്കെ ഉള്ളതിനേക്കാളൊക്കെ കൂടുതലായിട്ട് പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പൊട്ടുകടല. പൊട്ടുകടലയും നല്ല ഒരു വിറ്റാമിൻ ഉള്ള തന്നെയാണ്. പിന്നെ ബദാം. ബദാമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോളിന്റെ HDL കൂട്ടാനും LDL കുറയ്ക്കാനും എല്ലാം ഉള്ള എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു ഇതാണ് ബദാം. വെളുത്ത ചോളം. പിന്നെ ചോളം വേണം നമുക്ക്. ഇത് വെളുത്ത എള്ളാണ്. വെളുത്ത എള്ള് വേണം. പിന്നെ അതേപോലെ ബദാം. അത് അണ്ടിപ്പരിപ്പ്. ഈ അണ്ടിപ്പരിപ്പിലാണെങ്കിൽ നല്ലോണം കുട്ടികൾക്ക് നല്ല ബുദ്ധി വികാസത്തിനൊക്കെ നല്ലതാണ് അണ്ടിപ്പരിപ്പ് കഴിക്കുന്നത്. മുതിർന്നവർക്കും എല്ലാവർക്കും നല്ല തന്നെയാണ് അണ്ടിപ്പരിപ്പ് കഴിക്കുന്നത്. പിന്നെ ഇത് റാഗി. റാഗിയിലാണെന്നുണ്ടെങ്കിൽ ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട്, അയേണും ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ കാൽസ്യം ഉണ്ട്, പൊട്ടാസ്യം, ഈ വക സാധനങ്ങളൊക്കെ ഈ റാഗിയിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. നവര അരി. നവര അരിയിൽ നല്ല ഗുണമുള്ളതാണ് നവര അരി. അതിൽ ഉദരരോഗം ഇല്ലാതിരിക്കാനും ക്ഷീണം പിന്നെ സന്ധികൾക്ക് നല്ല ഉറപ്പ് കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണത്. പിന്നെ ഇത് നേന്ത്രക്കായ. പിന്നെ ചെറുപയർ. ചെറുപയർ പിന്നെ എല്ലാവർക്കും അറിയാലോ, എല്ലാ ഗുണങ്ങളും എല്ലാവർക്കും അറിയാലോ. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കായാണ്. ഞാനിവിടെ ഏലക്കായ എൻ്റെ കയ്യിൽ ഇല്ല, അത് പൊടിച്ച പൊടിയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഈ 14 കൂട്ട് സാധനങ്ങളും കഴുകി ഉണക്കി പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയാണ് ഞാനിത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഈ 14 കൂട്ട് സാധനങ്ങൾ നമ്മൾ പൊടിക്കുമ്പോൾ അതിനൊരു റേഷ്യോ ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു കിലോ റാഗി എടുക്കുമ്പോൾ ആ 1 കിലോ റാഗിക്ക് നമ്മൾ 125 ഗ്രാം വെച്ചിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കേണ്ടത്. എന്താ 125 ഏറെ 150 ഇടയിൽ 150 ഗ്രാം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പാടില്ല. അതാണ് അതിൻ്റെ കണക്ക്. അതനുസരിച്ച് വേണം നമ്മൾ ഈ പൊടി പൊടിച്ച് വയ്ക്കാൻ. ഞാനിവിടെ 2.5 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ആ പാലിലേക്ക് ഞാനിവിടെ ഈ പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂണ് പൊടി ഞാനിത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കലക്കി ഉടക്കുക. നല്ലോണം ഒന്ന് കലങ്ങിക്കോട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് ഇത് ചൂടാക്കാൻ വെച്ചാൽ മതി. ഇനി നമുക്ക് പാലിലല്ല ഇത് കഴിക്കണത് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം തണുത്ത വെള്ളത്തിൽ നമ്മളിത് നന്നായി കലക്കിയതിന് ശേഷം നമ്മളിത് ചൂടാക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുള്ളതിൽ ഇത് ഇട്ട് കൊടുത്താൽ ഇത് കട്ടയായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ റാഗിയും ആക്കുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുക. അപ്പോൾ തണുത്ത ഇതിൽ വേണം നമ്മളിത് കലക്കിയതിൻ്റെ ശേഷം നമ്മളിത് ഗ്യാസ് കത്തിച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് പിന്നെ കുറുക്കുക. അങ്ങനെയാണ് ഇത് വേണ്ടത്. ഞാനിനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര. നിങ്ങൾക്ക് എത്രയും ആവശ്യമുണ്ട് വെച്ചാൽ അത്രയ്ക്ക് പഞ്ചസാര ഇട്ടാൽ മതി. ഞാനിവിടെ 2 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പഞ്ചസാര ഇട്ട് കഴിക്കണം എന്നില്ല കേട്ടാ. അങ്ങനെയാകുമ്പോൾ ഇത് ശർക്കര ഇട്ടിട്ടും നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റും. ശർക്കര ഇട്ടിട്ട് വേണമെങ്കിൽ ശർക്കര ഇട്ടിട്ടും ഉണ്ടാക്കാൻ. പാലിലാണ് ഉണ്ടാക്കണത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം. നമ്മൾ അത് ചൂടായിട്ട് വരുന്നുണ്ട്. ചൂടായി വന്നാലല്ല നമുക്ക് ഇതൊന്നും ഇങ്ങോട്ട് തിളച്ചാൽ നമുക്ക് പിന്നെ ഇങ്ങോട്ട് വാങ്ങി വയ്ക്കാം. കണ്ടോ, ഇതേപോലത്തെ പരുവാണ് നമുക്ക് വേണ്ടത്. ഒന്നും കൂടി ഇങ്ങോട്ട് തിളച്ചാൽ നമുക്കിത് വാങ്ങി വയ്ക്കാം. നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത്ര മതി, ഇതേപോലെ ആയാൽ മതി. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
ഇത് നമുക്ക് പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ശാരീരിക ഉന്മേഷം കിട്ടാനും പിന്നെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.